ഇത് വനിതകൾക്ക് നേരെയുള്ള ഒരു അതിക്രമമായിട്ടാണ് ഷാനിമോൾ ഉസ്മാനും ജിന്ദു കൃഷ്ണയും പറഞ്ഞത്. മഹിളാ നേതാക്കൾക്ക് അന്തി സമാധാനപരമായി അന്തി ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇതാണോ കേരളത്തിലെ സ്ത്രീ സുരക്ഷ? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത്? ഇവിടുത്തെ വനിതാ കമ്മീഷൻ എവിടെയാണ്? അവര് നിത്യനിദ്രയിലാണോ? മഹിളാ കോൺഗ്രസ് എന്ന നിലയിൽ, കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി വനിതകൾക്ക് നേരെയുള്ള കാര്യത്തിൽ ഉണ്ടാവും? വനിതാ കമ്മീഷന് ഞാൻ സംസ്ഥാന പ്രസിഡന്റും രാജ്യസഭാ എം പി എന്ന നിലയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ. അത് കൂടാതെ ഇന്ന് എല്ലാ ജില്ലകളിലും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കാൻ പോവുകയാണ്.